ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കാൾ പിയേഴ്സൺ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്നല്ലേ. കാൾ പിയേഴ്സൺ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ മൂന്ന് മെത്തേഡ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡ്, സെക്കൻഡ് വൺ ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അരിത്മെറ്റിക് മീൻ, തേർഡ് വൺ ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അസ്യൂംഡ് മീൻ അല്ലേ. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തു. എന്തായിരുന്നു ഡയറക്റ്റ് മെത്തേഡ് അല്ലെ, ആർ സീക്വട്ട് എങ്ങനെയാണ് കോഫിഷ്യൻ്റ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. ആർ സീക്വൾ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ. ഓക്കെ, ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാലത് ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അരിത്മെറ്റിക് മീൻ. അരിത്മെറ്റിക് മീൻ യൂസ് ചെയ്തും കൊണ്ട് നമ്മൾ എങ്ങനെയാണ് കാൾ പിയേഴ്സൺ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആയിട്ടുള്ള നമ്മുടെ ആറ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കൂ. യൂസിങ് അരിത്മെറ്റിക് മീൻ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ദാറ്റ് ഈസ് ആർ സീക്വൽ ടു എന്താ വരിക, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ മൈനസ് വൈ ബാർ ഓൾ സ്ക്വയർ. ദാറ്റ് ഈസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, അരിത്മെറ്റിക് മീനാണ്. അരിത്മെറ്റിക് മീൻ ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ് ബാർ സീക്വൾ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ അല്ലേ, വൈ ബാർ സീക്വൾ ടു സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ. അപ്പോൾ അരിത്മെറ്റിക് മീൻ യൂസ് ചെയ്തും കൊണ്ട് കാൾ പിയേഴ്സൺ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആർ സീക്വൾ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ ഇൻറ്റു സിഗ്മ വൈ മൈനസ് വൈ ബാർ ഓൾ സ്ക്വയർ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, കാൽക്കുലേറ്റ് പിയേഴ്സൺസ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ഏജ് ആൻഡ് പ്ലേയിങ് ഹാബിറ്റ് ഓഫ് ദി സ്റ്റുഡൻ്റ് അല്ലേ. ഏതൊക്കെ തമ്മിലുള്ള റിലേഷനാണ്, ഏജും പ്ലേയിങ് ഹാബിറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റും തമ്മിലുള്ള കോറിലേഷൻ കോഫിഷ്യൻ്റ്, അതായത് ആരുടെ കാൽ പിയേഴ്സൺ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് തന്ന ഇൻഫർമേഷൻ ഏജസ് ഈക്വൾ ടു 20, 21, 22, 23, 24, 25. നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട് 500, 400, 300, 240 ആൻഡ് റെഗുലർ പ്ലെയേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ 400, 300 and 180 എക്സെട്രാ. അപ്പോൾ നമുക്ക് ഏജ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നിട്ടുണ്ട്, റെഗുലർ പ്ലെയേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. എത്ര സ്റ്റുഡൻസിൽ ഇത്ര പേരെന്താണ് റെഗുലർ പ്ലെയേഴ്സാണ് അല്ലേ. 500 റെഗുലർ പ്ലെയേഴ്സ്, 400, 300. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അറിയുന്നത് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ഏതൊക്കെ തമ്മിലുള്ളതാണ്, ഏജ് ആൻഡ് പ്ലേയിങ് ഹാബിറ്റ് ഓഫ് സ്റ്റുഡൻറ്റ്, ഏജും പ്ലേയിങ് ഹാബിറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റും തമ്മിലുള്ളത്. ഓക്കെ, നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ലെറ്റ് എക്സ് സീക്വട്ട് എന്താ എടുക്കാം, ഏജിന് നമുക്ക് എക്സ് ആയിട്ടും പെർസെൻറ്റേജ് ഓഫ് റെഗുലർ പ്ലെയേഴ്സിന് നമുക്ക് വൈ ആയിട്ടും എടുക്കാം അല്ലെ. നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്, പ്ലേയിങ് ഹാബിറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റിൽ, അതായത് അവരുടെ റെഗുലർ പ്ലെയേഴ്സ് പ്ലേയിങ് ഹാബിറ്റിൻ്റെ പെർസെൻറ്റേജും ഏജും തമ്മിലുള്ള കോറിലേഷനാണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് റെഗുലർ പ്ലെയേഴ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. പെർസെൻറ്റേജ് ഓഫ് റെഗുലർ പ്ലെയേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് റെഗുലർ പ്ലെയേഴ്സ് അല്ലേ 400 ഡിവൈഡ് ബൈ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻറ്റു 100. അപ്പോൾ റെഗുലർ പ്ലെയേഴ്സിൻ്റെ പെർസെൻറ്റേജ് കാണാണ് റെഗുലർ പ്ലെയേഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ സ്റ്റുഡൻസ് ഇൻറ്റു 100 എന്ന് കണ്ട് ഓരോന്നിൻ്റെയും നമ്മളെന്ത് റെഗുലർ പ്ലെയേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യും. ഇത്ര പെർസെൻറ്റേജ് റെഗുലർ പ്ലെയേഴ്സാണ് അല്ലേ. ഇപ്പോൾ 500 സ്റ്റുഡൻറ്റിൽ നിന്ന് 400 ആണ് റെഗുലർ പ്ലെയേഴ്സ്. അപ്പോൾ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തു 80. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും എന്ത് ചെയ്തു, റെഗുലർ പ്ലെയേഴ്സിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് നമ്മുടെ എന്ത് വൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എക്സും വൈയും കിട്ടില്ല. നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, ഏജും റെഗുലർ പ്ലെയേഴ്സും തമ്മിലുള്ള പ്ലേയിങ് ഹാബിറ്റ് ഓഫ് ദി സ്റ്റുഡൻറ്റും തമ്മിലുള്ള കോറിലേഷൻ. അപ്പോൾ നമുക്ക് റെഗുലർ പ്ലെയേഴ്സ് തന്നിട്ടുണ്ട്, അവരുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ എത്ര പെർസെൻറ്റേജ് അവരുടെ പ്ലേയിങ് ഹാബിറ്റ് നമ്മൾ നോക്കി, അത് വൈയാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ്, ആർ സീക്വൾ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ റെഗുലർ പ്ലെയേഴ്സിൻ്റെ എല്ലാം നമ്മൾ എങ്ങനെ കാണാം, ഓരോന്നിൻ്റെയും റെഗുലറിൽ പ്ലെയേഴ്സിൻ്റെ പെർസെൻറ്റേജ് കാണാൻ റെഗുലർ പ്ലെയേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 400 ÷ 500 ÷ 100, നെക്സ്റ്റ് 300 ÷ 400 ÷ 100, നെക്സ്റ്റ് 180 ÷ 300. അങ്ങനെ ഓരോന്നിൻ്റെയും റെഗുലർ പ്ലെയേഴ്സിൻ്റെ വൈ കണ്ടു. ദെൻ നമുക്ക് ഇക്വേഷൻ ഇത് ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് കാൾ പിയേഴ്സൺ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്നാണ്. നമുക്ക് എത്ര കോളം വേണം,
എക്സിനൊരു കോളം, വൈയിനൊരു കോളം, എക്സ് മൈനസ് എക്സ് ബാർ ഒരു കോളം, വൈ മൈനസ് വൈ ബാർ ഒരു കോളം, എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ഒരു കോളം, എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയറിനൊരു കോളം, വൈ മൈനസ് വൈ ബാർ ഓൾ സ്ക്വയറിനൊരു കോളം. അപ്പോൾ ടോട്ടൽ സെവൻ കോളം ആവശ്യമുണ്ട്. ഓക്കെ, എക്സ് നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ നോക്കൂ, എക്സ് വേണം, വൈ വേണം, എക്സ് മൈനസ് എക്സ് ബാർ വേണം നമുക്ക്, വൈ മൈനസ് വൈ ബാർ വേണം, അതിൻ്റെ രണ്ടിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ വേണം, അതിൻ്റെ സ്ക്വയറും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിൻ്റെ വാല്യൂസ് എഴുതി, എക്സ് എത്ര, 20, 21, 22, 23, 24, 25. ഓക്കെ, ദെൻ നമ്മൾ എഴുതി, നമുക്ക് കിട്ടിയ വൈ റെഗുലർ പ്ലെയേഴ്സിൻ്റെ പെർസെൻറ്റേജ് 80, 75, 60, 40, 30 and 15. ദെൻ എക്സ് മൈനസ് എക്സ് ബാർ കാണാം. ഫസ്റ്റ് നമുക്ക് എന്ത് കാണാം, നമ്മുടെ മീൻ കോറിലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എങ്ങനെയാണ്, നമ്മൾ അരിത്മെറ്റിക് മീൻ യൂസ് ചെയ്തും കൊണ്ടാണ്. അപ്പോൾ എക്സ് ബാർ ആണ് നമ്മുടെ അരിത്മെറ്റിക് മീൻ. എക്സ് ബാർ സീക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ. അപ്പോൾ സിഗ്മ എക്സ് നമുക്ക് 135 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, മീൻ 22.5. അപ്പോൾ എക്സിൽ നിന്ന് എന്ത് ചെയ്യുക, അരിത്മെറ്റിക് മീൻ എല്ലാ വാല്യൂലും എക്സ് വാല്യൂ നിന്ന് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, എക്സ് മൈനസ് എക്സ് ബാറിൽ. അപ്പോൾ 20 - 22.5 - 2.5, 21 - 22.5 - 1.5, നമുക്കങ്ങനെ എക്സ് മൈനസ് എക്സ് ബാർ കിട്ടി. ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്യും, വൈ മൈനസ് വൈ ബാർ കാൽക്കുലേറ്റ് ചെയ്യുക. വൈ മൈനസ് വൈ ബാർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈ ബാർ കാണണം. വൈ ബാർ കാണണമെങ്കിൽ സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ നോക്കൂ. നമുക്ക് സിഗ്മ വൈ ഡിവൈഡ് ബൈ എൻ എത്ര കിട്ടി, 50 കിട്ടി. അപ്പോൾ ഓരോ വൈയിൽ നിന്നും, അതായത് റെഗുലർ പ്ലെയേഴ്സാണ് വൈ, ആ വൈയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, വൈ ബാർ ലെസ് ചെയ്തു. അപ്പോൾ നമുക്ക് വൈ മൈനസ് വൈ ബാർ കിട്ടി. ദെൻ നമുക്ക് വേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. നമുക്ക് കിട്ടിയ എക്സ് മൈനസ് എക്സ് ബാറും വൈ മൈനസ് വൈ ബാർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ കണ്ടു, അതായത് -2.5 സ്ക്വയർ 6.25. ദെൻ -1.5 സ്ക്വയർ 2.25 അല്ലേ. മൈനസ് ഇൻറ്റു മൈനസ് സ്ക്വയർ ഇത് എന്താവും, പ്ലസ് ആവും. ഓക്കെ, ദെൻ വൈ മൈനസ് വൈ ബാർ ഓൾ സ്ക്വയറിൻ്റെ സ്ക്വയർ, വൈ മൈനസ് വൈ ബാർ 30 ആണ്, 30 സ്ക്വയർ 900, 25 സ്ക്വയർ 625. അങ്ങനെ ഓരോന്നിൻ്റെയും സ്ക്വയറും കണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വേണ്ടത് നമ്മുടെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാറിൻ്റെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയറിൻ്റെ സമ്മ് കാണുക, വൈ മൈനസ് വൈ ബാർ ഓൾ സ്ക്വയറിൻ്റെ സമ്മ് കാണുക. ഓക്കെ, ദെൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക, ആർ സീക്വൽ ടു സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എത്ര കിട്ടിയും, -240 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ കിട്ടി. നമുക്ക് എത്ര കിട്ടി, എക്സ് മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ 17.50 × 3350. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടി, -0.9912 ആണ് നമ്മുടെ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, ദാറ്റ് ഈസ് ആർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അസ്യൂംഡ് മീൻ അല്ലേ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ഡിസ്കസ് ചെയ്തു, ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അരിത്മെറ്റിക് മീൻ ഡിസ്കസ് ചെയ്തു, നെക്സ്റ്റ് ഡയറക്റ്റ് മെത്തേഡ് യൂസിങ് അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീനെ കാണാൻ ആർ സീക്വൽ ടു എൻ സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഓൾ സ്ക്വയർ അല്ലേ. ഡി എക്സ് എന്ന് പറയുന്നത് ഡീവിയേഷൻ ഓഫ് എക്സ് ഫ്രം ഇറ്റ്സ് അസ്യൂംഡ് മീൻ. ഒരു അസ്യൂംഡ് മീനിൽ നിന്ന് എക്സിൻ്റെ ഡീവിയേഷനാണ് ഡി എക്സ്. ഡി വൈ എന്ന് പറയുന്നത് അസ്യൂംഡ് മീനിൽ നിന്ന് വൈയിൻ്റെ ഡീവിയേഷനാണ് ഡി വൈ. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ, ഫൈൻഡ് ഔട്ട് ഓഫ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ സൈസ് ആൻഡ് ഡിഫെക്ട് ഇൻ ക്വാളിറ്റി ഓഫ് ഷൂസ്. അപ്പോൾ സൈസ് എന്ന് പറയുന്നത് 15 - 16, 16 - 17 ആണ് ഇൻ്റർവെല്ലുകൾ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് നമ്പർ ഓഫ് ഷൂസ് തന്നിട്ടുണ്ട്, 200, 270, 340. അതിൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് തന്നിട്ടുണ്ട്. ഓക്കെ, 150, 160 - 170. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഇവിടെ എക്സ് സീക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, സൈസാണ്, അതായത് നമ്മൾ അതിൻ്റെ മിഡ് വാല്യൂ എടുക്കണം അല്ലേ. എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം മീൻ, ഇതൊക്കെ നമ്മൾ മീഡിയൻ മോഡൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർവെല്ലാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡ് വാല്യൂ ആയിരിക്കും നമ്മുടെ എക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മിഡ് വാല്യൂ എന്ന് പറയുമ്പോൾ 15.5, 16.5, 17.5, നമ്മൾ ഓരോന്നിൻ്റെ എന്ത് ചെയ്തു, മിഡ് വാല്യൂ ഓഫ് എക്സ് കണ്ടു. ഓക്കെ, ദെൻ വൈ സീക്വൽ ടു നമുക്കറിയാം ഡിഫക്റ്റീവാണ് നമുക്ക് കാണുക, ഡിഫക്റ്റീവ് ഇൻ ക്വാളിറ്റി ഓഫ് ഷൂസ്. അപ്പോൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് 150. അപ്പോൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷൂസ് പ്രൊഡ്യൂസ്ഡ് കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡിഫക്റ്റീവ് ഇൻ ക്വാളിറ്റി, ഒരു ക്വാളിറ്റി ഓഫ് ഷൂസിൻ്റെ ഡിഫക്റ്റീവ് എത്രയുണ്ട് നമുക്കറിയാൻ കഴിയും. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റുഡൻസിൻ്റെ കേസിൽ ആ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷൂസിൽ നിന്ന് എത്ര ഡിഫക്റ്റീവ്. അപ്പോൾ 150 ഡിവൈഡ് ബൈ 200,
162 divided by 270. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കാണാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് ഡിഫെക്ട് ഇൻ ക്വാളിറ്റി ഓഫ് ദി ഷൂസ് കിട്ടി. അപ്പോൾ എത്രയാണ് വൈ ഈസ് ഈക്വൽ ടു 75, 60, 50, 45, 38. അപ്പോൾ വൈ എങ്ങനെ കിട്ടിയാൽ ക്ലിയർ ആയല്ലോ, വൈ ഈസ് ഈക്വൽ ടു ഡിഫെക്ട് ഇൻ ക്വാളിറ്റി ഓഫ് ഷൂസ് ആണ്. നമുക്ക് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് തന്നിട്ടുണ്ട്, ടോട്ടൽ ഷൂസും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഡിവൈഡ് ബൈ ടോട്ടൽ ഷൂസ് ഇൻറ്റു 100 ചെയ്തിട്ട് ഓരോന്നിൻ്റെയും ഡിഫക്റ്റീവ് വാല്യൂസ് കാണാം. അതിനുശേഷം നമുക്ക് വൈ കിട്ടിയ ശേഷം നമുക്ക് എന്താ കാണേണ്ടത്, ഡി എക്സ് ആണല്ലേ. നമുക്കറിയാം ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അസ്യൂംഡ് മീൻ ആണ്. നമുക്ക് തന്ന എക്സ് വാല്യൂ നിന്നും വൈ വാല്യൂവിൽ നിന്നും ഏതെങ്കിലും ഒന്ന് നമ്മൾ മീനാണെന്ന് അസ്യൂം ചെയ്യാണ്. അങ്ങനെ ഞാൻ അസ്യൂം ചെയ്തിട്ടെടുത്തത് എക്സിൽ നിന്ന് ഞാൻ മീനായിട്ട് 17.5 അസ്യൂംഡ് മീനായിട്ട് എടുത്തു, വൈയിൽ നിന്ന് അസ്യൂംഡ് മീനായിട്ട് 50 എടുത്തു. അപ്പോൾ ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എക്സ് മൈനസ് അസ്യൂംഡ് മീൻ അല്ലേ. എക്സ് മൈനസ് 17.5, 15.5 മൈനസ് 17.5 മൈനസ് 2, ദെൻ 16.5 മൈനസ് 17.5 മൈനസ് 1. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നുള്ളൂ, നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്മെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്ത് അത് എക്സിൽ നിന്ന് ലെസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് തന്നെ വാല്യൂവിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അസ്യൂംഡ് മീനായിട്ട് എടുക്കാം. അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ എക്സ് വാല്യൂവിൽ നിന്ന് ലെസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ഡി എക്സ്. അങ്ങനെ ഓരോന്നിൻ്റെയും ഡി എക്സ് കണ്ടു, സിഗ്മ ഡി എക്സ് 3 കിട്ടി. ആൻഡ് ദെൻ ഡി വൈ കണ്ടു, ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് അസ്യൂംഡ് മീൻ അല്ലേ. അസ്യൂംഡ് മീനായിട്ട് നമ്മൾ 50 എടുത്തു. അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾ എന്ത് കണ്ടു, ഡി വൈ കണ്ടു. ആൻഡ് ദെൻ ഡി എക്സ് ഇൻറ്റു ഡി വൈ ചെയ്തു, ഡി എക്സ് സ്ക്വയർ ചെയ്തു, ഡി വൈ സ്ക്വയർ ചെയ്തു. നേരത്തെ പോലത്തെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, ചെറിയ വ്യത്യാസമുള്ള ഇക്വേഷനിലും അതുപോലെ നമ്മൾ മീൻ എടുക്കുന്ന കാര്യങ്ങളും. നമ്മൾ അവിടെ എന്ത് ചെയ്തെടുത്തു, അരിത്മെറ്റിക് മീൻ യൂസ് ചെയ്തും കണ്ടാണ്, ഇവിടെ നമ്മൾ അസ്യൂംഡ് മീൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, അതെന്താ നമുക്ക് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം, എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ. എൻ എന്ന് അറിയുന്നത് നമുക്കറിയാം എത്ര എണ്ണ ഉണ്ട്, 6 ആണല്ലേ. എൻ ഇസ് ഈക്വൽ ടു 6 സിഗ്മ ഡി എക്സ് ഡി വൈ. സിഗ്മ ഡി എക്സ് ഡി വൈ എത്ര കിട്ടി നമുക്ക്, -106 മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ 3 × 18. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എൻ ഇൻറ്റു -106 -3 × 18 ഇൻറ്റു ആണ് കേട്ടോ, അത് ആ എക്സിൻ്റെ ചിഹ്നം വരുന്നത് ഇൻറ്റു ആണ് കേട്ടോ. ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് നമുക്ക് എന്ത് പറയാം, 6 × 19 -3² അല്ലേ. എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് 3 whole square അതുപോലെ 18 whole square. അപ്പോൾ നമ്മൾ എന്ത് എല്ലാം വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഫൈനൽ ആൻസർ ആണെന്ത്, -0.9485. ഓക്കെ, എല്ലാവരും വർക്കൗട്ട് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അഡീഷണൽ പ്രോബ്ലംസ് നമുക്ക് നാളെ വർക്കൗട്ട് ചെയ്യാം. താങ്ക് യു.